ഹായ്, നമസ്കാരം. ഞാൻ സൗമ്യ. സൈനൂസ് കഫേയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാ കേക്കിൻ്റെയും റെസിപ്പി വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമ്മളിപ്പം ഈ കേക്കിൻ്റെ മറ്റേ കേക്കിൻ്റെതുപോലത്തെ തന്നെ റെസിപ്പി പോരെ എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഏകദേശം ബേസിക്സൊക്കെ ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും റെഡ് വെൽവെറ്റിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇതിന് നിർബന്ധമാണ് ഈ കേക്കിന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ബേക്കിംഗ് പൗഡറിന് പകരം 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയെടുക്കണം. അതായത് പാൽ കടലിൽ ചെയ്താണ് അങ്ങനെ ചെയ്യുന്നത്. 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മാറ്റിവെക്കണം. അപ്പം അതൊരു നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേനും ഇവിടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പാലിന് പകരം നിർബന്ധമായിട്ടും ബട്ടർ മിൽക്ക് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇനിയിപ്പോൾ പുളിയില്ലാത്ത തൈരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം കൊക്കോ പൗഡറാണ് എടുത്തത്. ഇനി വേണ്ടത് 100 ഗ്രാം മെൽറ്റഡ്, ഞാനിപ്പോൾ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ വേണം. അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ അല്പാൽപമായിട്ട് ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. മുമ്പ് നാം പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ്, അല്പാൽപമായിട്ട് തന്നെ വേണം ബീറ്റ് ചെയ്യാൻ. ഇത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 കോഴിമുട്ടയാണ് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട തന്നെ നിർബന്ധമാണ്. അത് ഓരോന്ന് വീതം വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. മുട്ട ചേർത്ത് കഴിയുമ്പോൾ പിരിഞ്ഞ് വരുന്നത് പോലെ നമുക്ക് തോന്നാം, പക്ഷെ അത് കാര്യമാക്കണ്ട. നമ്മൾ മുട്ടയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വനില എസൻസ് ചേർത്ത് കൊടുക്കണം. വനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഈ മുട്ടയുടെ മണമൊന്നും ഉണ്ടാവത്തില്ല. അപ്പം മുട്ടയുടെ മണം സ്മെല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്യണം. നമ്മൾക്കിപ്പം വനില എസൻസ് ഞാനിപ്പോൾ 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ആ ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി, അധികം സമയം ബീറ്റ് ചെയ്യണം എന്നില്ല. ഇതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. വെജിറ്റബിൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. മണമുള്ള മറ്റു ഓയിലുകൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് റെഡ് കളറ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൂപ്പർ റെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു ടീസ്പൂണോളം റെഡ് കളറാണ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ഏകദേശം 190 രൂപയോളം വരും. അപ്പം ഇങ്ങനെയാകുമ്പോൾ ജെൽ കളറാണിത്, ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല താരതമ്യേന മറ്റ് കുറഞ്ഞ കളറുകളെ അപേക്ഷിച്ചിട്ട്. അപ്പം ഞാനിവിടെ കളറ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കളറും കൂടി ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബീറ്റ് അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതായത് മൈദപ്പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് സാധാരണ പോലെ തന്നെ അല്പാൽപമായിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഓവർ മിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുത്, ജസ്റ്റ് ഫോൾഡിങ് മാത്രമേ പാടുള്ളൂ. ബാറ്റർ റെഡി ആയപ്പോൾ ഞാനൊരു സ്ക്വയർ ടൈപ്പ് മോൾഡിൽ ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 2 ലെയറായി അതിൻ്റെ ഫസ്റ്റിൽ ഞാൻ അതിൻ്റെ മുകളിൽ നിന്നൊരു ചെറിയൊരു ലെയർ കട്ട് ചെയ്ത് മാറ്റിയത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ലെയറായിട്ടാണ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഒത്തിരി സ്മൂത്തായിട്ടുള്ളൊരു കേക്കായിരിക്കും ഈ റെഡ് വെൽവെറ്റ് എന്ന് പറയുന്നത്. ക്രീം ചീസിങ്ങും കൂടി ആകുമ്പോഴത്തേനും ക്രീം ചീസാണ് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് വരുന്നതല്ലോ, അപ്പോൾ അതുകൂടി ആകുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ആവും. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഈ കേക്ക്. നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ മൊത്തം കുളവായി പോകും, പിന്നെ പറഞ്ഞ് അങ്ങ് പല കഷ്ണങ്ങളായി പോകും. അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കേക്കാണിത്. ഈ ബട്ടർ മിൽക്ക് ചേർക്കുമ്പോൾ ഉള്ള പ്രത്യേകത അതാണ് പെട്ടെന്ന് ഇങ്ങ് വിട്ടുപോരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ നമ്മളിത് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ 2 ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് തയ്യാറാക്കാം. അതിന് വേണ്ടി 1/2 ലിറ്റർ പാല് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളക്കട്ടെ.
തിളച്ച് കഴിയുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. തിളച്ച പാലിലേക്ക് 3 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ പിരിഞ്ഞ് കട്ട കെട്ടുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചുകൊണ്ടിരിക്കാം. അതിനുശേഷം വാങ്ങി വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ വൃത്തിയുള്ള ഒരു തുണിയിൽ കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത മിശ്രിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞു. നല്ലതുപോലെ നമുക്കിത് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുക്കാം. വെള്ളം ഒട്ടുമില്ലാതെ തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം. ഈ ഒരു അവസ്ഥയിലാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ല ക്രീമി പരുവത്തിലാകുന്നത് വരെ അരച്ചെടുക്കണം. ഇടയ്ക്ക് വെള്ളം പോരാതെ തോന്നുമ്പോൾ നമുക്ക് ഈ ഊറ്റിവെച്ച വെള്ളം ബാക്കി ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ അതൊന്ന് ഒരു സ്പൂണ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചു കൊടുക്കണം. ആ ക്രീം ആണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ, ക്രീം പോലെയാണ് ഇതിരിക്കേണ്ടത്. ഇതാ കണ്ടോ, ഇതാണ് ക്രീം ചീസിൻ്റെ പരുവം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ചീസിനെ നമുക്കിനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ബീറ്റ് ആയി കഴിയുമ്പോൾ അല്പം പൗഡർ ഷുഗർ കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. അപ്പം പൗഡർ ഷുഗർ ചേർത്ത് കുറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ ആ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വനില എസൻസും കൂടെ ചേർക്കുന്നത്. ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് വിപ്പിംഗ് ക്രീമുമായിട്ട് ആഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കാത്തതാണ്, കാരണം ഇനിയിപ്പം ഇനിയും അത് വിപ്പിംഗ് ക്രീമിൻ്റെ നമ്മൾ ഇനി കാണിച്ചു വരുമ്പോൾ വീഡിയോ ലെങ്തി ആയി പോകുന്നത് കൊണ്ടിട്ടാണ്. അപ്പം ഇത് കണ്ടവർക്ക് എൻ്റെ മുൻപത്തെ കേക്കിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി, വിപ്പിംഗ് ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോൾഡിങ് മാത്രമേ പാടുള്ളൂ. ഒട്ടും സ്ട്രെയിൻ കൊടുക്കാതെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്രീം ലൂസായി പോവും. നമുക്ക് ലൂസായിട്ടുള്ള ക്രീം പറ്റില്ല. ഇതിപ്പം ക്രീം ചീസ് കൂടി വരുമ്പോൾ ഒരു ചെറിയ ലൂസ്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ തീരെ സോഫ്റ്റ് ആയിരിക്കും കേക്ക്. അപ്പം ഇനിയും ലൂസായാൽ അതൊട്ടും പറ്റത്തില്ല, കേക്കിനത് നന്നായിരിക്കില്ല. അതുകൊണ്ട് ഒട്ടും സ്ട്രെയിൻ കൊടുക്കാതെ ജസ്റ്റ് ഫോൾഡിങ് മാത്രമേ പാടുള്ളൂ. നമുക്കിനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഒരു ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പം ഫസ്റ്റ് ലെയർ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ താഴെ ക്രീം വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയറിൻ്റെ പുറത്ത് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഇപ്പം മിസ്സായി, ആ ഒരു ഭാഗം മിസ്സായി പോയിട്ടുണ്ട്. അപ്പം അതിൽ ആ ഷുഗർ സിറപ്പിലെന്ന് പറഞ്ഞാൽ വനില എസൻസ് 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം വനില എസൻസ് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിൻ്റെ പുറത്ത് ക്രീം അപ്ലൈ ചെയ്തു. ദെൻ സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നല്ലതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. പിന്നീട് ക്രീം കൊണ്ട് ഫ്രോസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്.
ഇതിപ്പോൾ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഞാൻ ഒരു ലൈൻ ഇട്ടിരിക്കുന്നതാണ്ടോ, നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഔട്ടർ വരച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറത്തുകൂടി നമുക്കിനി നമ്മൾ ഓൾറെഡി ഒരു ഒരു ലെയർ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേക്കിൻ്റെ പുറത്തുനിന്ന്. അത് ഞാൻ മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഈ ലൈനിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ ഡെക്കറേഷൻ. ഇത് കഴിഞ്ഞു, ഇനി ചെറുതായിട്ട് ക്രീം വെച്ചിട്ട് ചെറിയ പൂക്കൾ ഞാൻ വരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഇതേപോലെയുള്ള വെൽവെറ്റ് കേക്കുകൾക്കുള്ള പ്രത്യേകത ഇതാണ്, നമ്മൾക്ക് ഈ ഇതിൻ്റെ പൊടി അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഭംഗിയായിരിക്കും. ഇങ്ങനെയാണിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.